ഹായ് ഫ്രണ്ട്സ്, സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ തരുൺ കൃഷ്ണമൂർത്തി, അദ്ദേഹവും ലാലേട്ടനും കൂടി ഒരുമിച്ച് വരുന്ന L316 എന്ന് പറയുന്ന സിനിമ, സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിട്ടില്ല, പലതരത്തിൽ പല ആളുകൾ പല പേരുകളും പറയുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അവരതിന്റെ ഫോട്ടോ ഇട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും ലാലേട്ടൻ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ സിനിമയാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെ പലതരത്തിൽ ആരാധകർ ഇത്രയും അധികം സ്നേഹത്തോടെ കാത്തിരിക്കുന്നതിന് ഒരു കാരണം ലാലേട്ടന്റെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. ഇതിന് മുമ്പും ലാലേട്ടൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിനിമ എന്നൊക്കെ. മാത്രമല്ല ഇതിലൊരു സാധാരണക്കാരനായിട്ടാണ് ലാലേട്ടൻ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. വളരെ സാധാരണക്കാരനായിട്ടൊരു കഥാപാത്രം, ഇപ്പോ ദൃശ്യത്തിലെ ഒക്കെ പോലെ ദൃശ്യത്തിൽ കാണിച്ചു കൊടുക്കുന്നത് സാധാരണക്കാരനല്ല, പല കുറച്ച് കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആളെ പോലെയാണെങ്കിലും അതിൽ ആ ഒരു ക്യാരക്ടർ, അയാളുടെ സ്വഭാവം, അയാള് ഫാമിലി ആയിട്ട് അടുത്ത് നിൽക്കുന്ന, നാടുമായിട്ട് അടുത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള സാധനങ്ങളാണ്. അതുപോലെ വളരെ സ്നേഹം നിറഞ്ഞൊരു കഥാപാത്രത്തിനെ വീണ്ടും നമുക്ക് കിട്ടും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, അതായത് ഷെഡ്യൂൾ ബ്രേക്കിന്റെ സമയത്ത് ഇതിനൊരു ചെറിയൊരു വീഡിയോ ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1 മിനിറ്റ് 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടു വരാം. അപ്പൊ ലാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. റെഡി? നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ സിനിമ ചെയ്യുന്നത് പല ചില സിനിമകളോട് നമുക്ക് ഭയങ്കര വിശ്വസിക്കും തോന്നും, ആശ്ചര്യം തോന്നും ഒരു സിനിമ കൂടുതൽ. എല്ലാ ഫോളോയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകിച്ച് വരാനുള്ളത് ലൈറ്റ് ആൻഡ് ടീം അവർ എടുത്ത എഫേർട്ട്സ് ഭയങ്കര നല്ലതാണ്. കാരണം മഴയത്തും ഒരുപാട് രാത്രിയിലോട്ട് വരാം, മഴ മാത്രമേ ഉള്ളൂ സിനിമ. എല്ലാ ഡിപ്പാർട്ട്മെന്റും ആദ്യത്തെ നിമിഷം മീറ്റിംഗ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. പിന്നെ ഓഫ്കോഴ്സ് എനിക്ക് അതെ എന്റെ ടീമിനും ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാ സബ്ജക്ട് എല്ലാത്തിനും ഒരു വരുന്നു എക്സൈറ്റ്മെന്റ് വരുന്നു. ഒരേ സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നു പറയുന്നു ഒരു ബ്രേക്കാണ്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു, എല്ലാവരും ഹാപ്പി ആവുന്നു. എന്തായാലും ഒരു പോസിറ്റീവ് സംഭവം ഈ പടത്തിനുണ്ട്, അത് ഉറപ്പായിട്ടും ആ പോസിറ്റീവ് ആവശ്യമെന്ന് എല്ലാരും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. അപ്പൊ പോകുമ്പോ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും, ആ സങ്കടത്തോടുകൂടി ഞാൻ പോകണം. ഇതൊക്കെ സങ്കടത്തിന് പോകും, വീണ്ടും ഇതിപ്പോ തിരിച്ചു വരാൻ. ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക്, സൂൺ യു വിൽ സീ വാട്ട് വി മെയ്ഡ്, വി ഹാവ് മെയ്ഡ്. ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞുള്ള സംഭവം അല്ലേ, സൂൺ യു വിൽ സീ വാട്ട് വി ഹാവ് മെയ്ഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാണുന്നുള്ളത്. ഇങ്ങനൊരു സാധനം അവർ പുറത്തു വിടുന്നത് ഇതിന് ഒരു ഹൈപ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാവും ഇത്തരത്തിൽ ഒരു 47 ദിവസമാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ 47 ദിവസം അവർ ഒരുമിച്ച് ഒരു സെറ്റിൽ ഒരു ലൊക്കേഷനിൽ അവർ ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരിക്കുകയും, എസ്പെഷ്യലി ഇത്തരത്തിൽ ഭയങ്കര എന്താ പറയാ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലാലേട്ടൻ സാധാരണക്കാരനെ വരിക എന്ന് പറയുമ്പോൾ അതിലുള്ള മറ്റു കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അത്രയും ബന്ധം പുലർത്തുന്ന ഒരു ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളാകുമ്പോൾ അവർ തമ്മിൽ ഒരു ആദ്യം അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ഓഫ്കോഴ്സ് ലാലേട്ടനെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം പുള്ളി അങ്ങനെ ചാടയൊന്നും കാണിക്കാത്ത, സ്റ്റാർഡം കാണിച്ച് മാറി നിൽക്കാത്ത അങ്ങനെയുള്ള ഒരു നടനാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകളുടെ കൂടെ വന്ന് അവരോട് ചേർന്ന് അവരുടെ കൂടെ ഇരുന്ന് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. പക്ഷെ ഇവിടെ ആ ക്യാരക്ടറും അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റത് ചിലപ്പോ ഇയാളെ കാണുമ്പോൾ ബാക്കിയുള്ളവര് ഞെട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോ ഗ്യാപ്പ് എടുക്കുന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു ബന്ധം ആ സിനിമയിലെ ക്യാരക്ടറിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അവര് സിനിമയ്ക്ക് ശേഷം ആ ബന്ധം കുറച്ചുകൂടെ പുലർത്താൻ, ഇനി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിന് ശ്രമിച്ചേക്കാം എന്നൊരു തോന്നൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാലേട്ടൻ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഇടുന്ന ആളുമല്ല. അങ്ങനെ 47 ദിവസം ഒരുമിച്ച് പൂർത്തിയാക്കുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ചിലപ്പോൾ ഒരു സ്ഥലങ്ങളിൽ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാവാം. ലാലേട്ടനും അത്രത്തോളം അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ഒന്ന് പോകുമ്പോൾ സങ്കടം ഉണ്ടാവും, ആ സങ്കടത്തോട് കൂടി പോകുന്നു വീട്ടിൽ തിരിച്ചു വരാൻ എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ പിന്നെ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല കാര്യങ്ങളും പല സിനിമകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഒരു പുതിയ സിനിമ പോലെയാണെന്ന് പറഞ്ഞാൽ
ലാലേട്ടനാലും മമ്മൂക്കി ആണെങ്കിലും ഒക്കെ ഒരു സിനിമ പോയി ചെയ്യുമ്പോൾ എത്രയോ സിനിമകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പുതിയ സിനിമ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. അപ്പൊ ലാലേട്ടനും പല സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ലൂസിഫർ ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഷെഡ്യൂൾ ബ്രേക്ക് വീഡിയോസോ അങ്ങനെയൊക്കെ കാണുന്ന സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു പുതിയ സിനിമ പോലെയാണ് എന്നുള്ളത്. അപ്പൊ അതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ സങ്കടം തോന്നുന്നു, സങ്കടത്തോടെ പോകുന്നു എന്നൊക്കെ പറയുന്നത് അവർക്കൊക്കെ ഇനിയും എത്രയോ സിനിമകളുണ്ട്. ഇനിയും ബ്രേക്ക് എടുത്താലും മറ്റുള്ള സിനിമകളിലേക്കായിരിക്കും പോകുന്നത്. ലാലേട്ടൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും ഐ മീൻ ബറോസ് അതിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊമോഷൻ വർക്കായിട്ടും അല്ലാതെയും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ ഇവർ ഇടപെട്ട് പോകുന്നുണ്ടാവും. ലാലേട്ടനൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. കാരണം വെറുതെ അഭിനയിച്ച് തൻ്റെ ഭാഗം തീർത്ത് പോകുന്ന ആളല്ല. അതിൻ്റെ ലാഭത്തിലും അവർക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. എന്നിരുന്നാൽ പോലും അവർക്കൊരു സിനിമയെന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുമ്പോൾ ഇത്ര സങ്കടം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ അത്രയും വന്നിട്ടുണ്ടാവും. പിന്നെ ഈ അവസാനം ഞങ്ങൾ ചെയ്ത് എന്താ നിങ്ങൾ കാണും എന്ന രീതിയിലൊക്കെ ഒരു വാക്ക് പറയണമെങ്കിൽ അവിടെ ചെറിയൊരു കോൺഫിഡൻസ് തരൺമൂർത്തിക്കില്ലേ എന്നൊരു നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ. അല്ല, അതുണ്ടാവണം ഏത് വർക്കിലാണെങ്കിലും. പക്ഷേ ലാലേട്ടനെ വെച്ചൊക്കെ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ ആ കോൺഫിഡൻസ് അത്ര കുറച്ച് ഓവറായിട്ട് പറയരുത്. പലപ്പോഴും പല സിനിമയ്ക്കും സംഭവിച്ചിട്ടുള്ളതാണ് ഓവർ കോൺഫിഡൻസ്. അത് ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ രണ്ടിടത്തോളം ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വീഡിയോ കാണുമ്പോൾ പോലും അവർ തമ്മിലുള്ള കണക്ഷനും ആ ബന്ധവും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സിനിമയുടെ പല അപ്ഡേറ്റുകൾ വരുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഒരു ഡെപ്ത് മനസ്സിലാവുന്നുണ്ട്. സിനിമയുടെ എക്സാക്ട് ആയിട്ടുള്ള വൺ ലൈൻ ഇതായിരിക്കും എന്നുള്ള രീതിയിലൊന്നും അവരൊന്നും പുറത്തു വിട്ടിട്ടില്ല. നമുക്ക് അറിയാവുന്നൊരു കാര്യം ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ വളരെ സാധാരണക്കാരനായിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമ വലിയ വിജയമാകട്ടെ. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഇത് ലാലേട്ടൻ്റെ വലിയൊരു കംബാക്ക് ആയിരിക്കും എന്നുള്ളത്. കംബാക്ക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കംബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുക ആരക്ഷ എവിടെയും പോയി എന്നുള്ളതല്ല, നല്ലൊരു വിജയം എന്ന രീതിയിൽ. ഇപ്പോൾ നേര് നല്ലൊരു വിജയമായിരുന്നു. അത്തരത്തിൽ എമ്പുരാൻ 90% വലിയൊരു വിജയമായിരിക്കാം. അങ്ങനെ ഒരു ഫ്ലോപ്പൊന്നും ആവാതെ അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂസ് വരാതെ വലിയ എല്ലാവർക്കും ആരാധകർക്ക് അപ്പുറത്തേക്ക് എല്ലാ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. അതാണ് നിങ്ങൾ മറന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.